എല്ലാ കൂട്ടുകാർക്കും ഷെഫ് ജോജിയിലേക്ക് സ്വാഗതം. എല്ലുകറിയും കപ്പയുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനു മുമ്പായി ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ദാ ഇപ്പൊ തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക. അതുപോലെ ഈ വീഡിയോ മുഴുവനും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി എല്ലുകറിക്ക് ആവശ്യമായവ നമുക്കെടുക്കാം. വാരിയെല്ല് 1 കിലോ, ചെറിയുള്ളി 1/2 കിലോ, സബോള ചെറുത് 2 എണ്ണം, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളിയുടെ അതേ അളവിൽ തന്നെ ഇഞ്ചി, പച്ചമുളക് 5 എണ്ണം. ഇറച്ചി മസാലയ്ക്കായി ഏലയ്ക്ക 10 എണ്ണം, തക്കോലം 4 എണ്ണം, കറുകപ്പട്ട ചെറിയ പീസ് 5 എണ്ണം, ഗ്രാമ്പൂ 8 എണ്ണം, പെരിഞ്ജീരകം 1/2 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി ഒരുമിച്ച് പൗഡറാക്കി എടുക്കാം. മുളക് പൊടി 5 ടീസ്പൂൺ, മല്ലിപ്പൊടി 4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. എല്ലുകറിക്ക് ചെറിയുള്ളി തന്നെ ഉപയോഗിക്കണം. തക്കാളി നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. പകരം ഒരു കൊഴുപ്പ് ലഭിക്കാൻ വേണ്ടി 2 ചെറിയ സവോള കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തു കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോൾ എല്ലുകറിയുടെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. എരു കൂടിയ പച്ചമുളകാണെങ്കിൽ 2 പീസ് ഉപയോഗിച്ചാൽ മതിയാകും. കാന്താരിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങാക്കൊത്തിനായി 1 തേങ്ങയുടെ 1/2 ഭാഗം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ നമുക്ക് നന്നായി പേസ്റ്റ് ചെയ്ത് എടുക്കാം. പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. തേങ്ങാക്കൊത്ത് അതിലേക്കിട്ട് നമുക്ക് വറുത്ത് എടുക്കാം. തേങ്ങാക്കൊത്ത് ഈ പരുവാകുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഇനി ചെറിയുള്ളിയും സവോളയും ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതും നന്നായിരിക്കും. ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് എല്ലുകറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, കാരണം എല്ലിൽ നിന്നും നന്നായിട്ട് നെയ് ഇറങ്ങും. ഇനി ഇതിലേക്ക് നമ്മൾ അളന്നു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇറച്ചി മസാല നമ്മൾ പൊടിച്ചു വെച്ചതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന വാരിയെല്ല് അതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് വേകുവാൻ വേണ്ടി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കുക്കർ അടയ്ക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് 8 വിസിൽ കേട്ടതിന് ശേഷം ഓഫ് ചെയ്യാം. എല്ലുകറി കുക്കറിൽ ബോയിലാവുന്ന സമയം നമുക്ക് കപ്പ തയ്യാറാക്കാം. ആദ്യം കപ്പ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി കപ്പ ഇതുപോലെ കൊത്തി അരിയാം. നടുക്കുള്ള ആ വേര് കപ്പയിലേക്ക് വീഴാതെ ശ്രദ്ധിക്കണം. ചെറുതായി സ്ലൈസ് ചെയ്തെടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല,
എന്നാൽ പരമ്പരാഗതമായി നമ്മൾ ചെയ്തു പോരുന്ന ഒരു രീതി ഇത് ഇങ്ങനെയാണ്. ഇനി കപ്പ നന്നായി വാഷ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെക്കാം. ഇത് അടച്ചു വെച്ച് നമുക്ക് ബോയിൽ ചെയ്യാം. 2.5 കിലോ കപ്പയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി കപ്പയുടെ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. ഒരു തേങ്ങ മുഴുവനും ചുരണ്ടിയെടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ജീരകം 1 ടീസ്പൂൺ, ചെറിയുള്ളി 5 എണ്ണം, പച്ചമുളക് 3 എണ്ണം, അല്പം കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സി ഉപയോഗിച്ച് നന്നായി ഒതുക്കിയെടുക്കാം. കപ്പ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഈ പാത്രത്തിൻ്റെ മുകളിൽ ഒരു അടപ്പ് വെച്ച് വെള്ളം ഊറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതുപോലെ മുകളിലേക്കിട്ട് നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് സ്ലോ ഫയറിൽ ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഇനി കുക്കർ നമുക്ക് ഓപ്പൺ ചെയ്യാം. എല്ലുകറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ഉപയോഗിച്ച ആ പാത്രത്തിലേക്ക് തന്നെ ഇത് മാറ്റാം. ആവശ്യമെങ്കിൽ വെള്ളവും ചേർത്ത് നമുക്കത് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലുകറി നല്ല കൊഴുപ്പോടുകൂടി നല്ല പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് താളിക്കുവാനായിട്ട് ഒരു ഫ്രൈ പാൻ നമുക്കെടുക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഒപ്പം അല്പം പെരുജീരകം കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. കറിവേപ്പില വിട്ട് ഈ താളിപ്പ് എല്ലുകറിയുടെ മുകളിലേക്ക് നമുക്ക് ചേർക്കാം. താളിപ്പിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളിയോട് ചേർത്താൽ നന്നായിരിക്കും. എല്ലുകറിയിൽ നന്നായിട്ട് നെയ്യുണ്ട്, അതുകൊണ്ട് താളിപ്പിനായി കുറച്ച് ഓയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ടേസ്റ്റ് ചെയ്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലുകറി റെഡിയായിരിക്കുകയാണ്. ഇനി കപ്പ വേവിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം വെള്ളത്തിലേക്ക് ഉപ്പ് കലക്കി ഇതിൻ്റെ മുകളിൽ തളിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലുകറിയും കപ്പ വേവിച്ചതും റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക.